Good morning. Welcome to today's English time. So, we are dealing with our last unit, unit number 6, Moments of Humor, isn't it? So, in the last class, we discussed about the story of Stephen Leacock. I hope everybody read the text thoroughly. Larum text vaichile. Sure. So, in this class, we are going to deal with a very humorous poetry. And this incident is happening between a mother and her son. His mother got afraid by seeing a small mouse in the kitchen, and the son comes for the rescue. So this poetry is also very humorously illustrated. So ee poetry valare funny aayittulla oru poetry aanu. Nammala kazhinja class il humor ne kurichittum adine pattiyulla valare prashasthraya aalukale kurichokke nammal detail aayittu charcha cheyidathaanu alle. അപ്പോൾ ഈ ചാപ്റ്റർ മുഴുവനും ടീച്ചർ പറഞ്ഞിരുന്നു തമാശ നിറഞ്ഞിട്ടുള്ള കഥകളും പോയട്രിയുമാണ് ഈ ചെറിയ ഒരു യൂണിറ്റിലുള്ളതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പോയട്രി നമുക്ക് പഠിക്കാം. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് മദർ ആൻഡ് ദ മൗസ്. ദിസ് പോയട്രി ഈസ് റിട്ടൺ ബൈ പേജ് ട്രക്സൺ. ഷാൽ വി മൂവ് ടു ദ പോയട്രി? വിൽ യു ലിസൺ? സോ ലുക്ക് ഇൻ ടു യുവർ ടെക്സ്റ്റ് ബുക്ക് വൈൽ ഐ ആം റീഡിംഗ്. ഓക്കെ. മദർ and the mouse. Okay, before moving to the poetry, there are some questions just above. But read and enjoy endu parney portion kandu adhi poetry ide or introductory activity aayittu namukku thannittulladha. Even fear can create instances of humor in our daily life, alle? Namukku pedi aanengilum namukku oru vaadu pedi undengil polum chila cheriya humorous incident ee pedi kondu nammude jeevithathil undavarunnu, alle? Appo adhaanu nammalodu chodikkunnathu. Are you afraid of anything? If so, less than. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ജന്തുക്കളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിനാണ് നിങ്ങൾക്ക് പേടിയെന്നുണ്ടെങ്കിൽ അത് താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് പേടി? ഗോസ്റ്റിനെ പേടിയാണോ? അത് ഏതെങ്കിലും സ്പൈഡർ അല്ലെങ്കിൽ ലിസാർഡ് ചെറിയ ചെറിയ പല്ലി പാറ്റ അങ്ങനെയുള്ള ചെറിയ ചെറിയ അങ്ങനെയുള്ള ഇൻസെക്ട്സിനെയാണോ നിങ്ങൾക്ക് പേടി? അല്ലെങ്കിൽ പാമ്പ് പോലുള്ള വലുതിനെയാണോ കള്ളന്മാരെയാണോ? നിങ്ങൾക്ക് ആരെയാണ് പേടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ. വാട്ട് വിൽ യു ഡു ഇഫ് യു സീ സംതിങ് ദറ്റ് കോസസ് ഫിയർ? ഇനി നിങ്ങൾക്ക് പേടിയുള്ള എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ഒച്ചയെടുക്കോ, സ്ക്രീം ചെയ്യൂ, ഉറക്കെ ഒച്ചയെടുക്കോ, കോൾ യുവർ മദർ ബ്രദർ ഓർ ഗ്രാൻഡ് പാരന്റ്, ഹെൽപ്പിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും വിളിക്കൂ, ഓർ റൺ അവേ, അതോ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ പതുക്കെ ഓടി രക്ഷപ്പെടും. എന്താണ് പേടിപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ടീച്ചർമാരെ പേടിയുള്ള കുട്ടികളുണ്ടോ? അതെന്തായാലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഈസ് യുവർ മദർ ഫാദർ ഗ്രാൻഡ് പാരന്റ് അഫ്രൈഡ് ഓഫ് സംതിങ്? വാട്ട് യു തിങ്ക് ദേ വിൽ ഡു ഇഫ് ദേ സീ സംതിങ് ഫ്രൈറ്റനിങ്? ഇനി നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങളെ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ മുതിർന്നവർക്ക്, അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്, അവർക്ക് എന്തിനെങ്കിലും പേടിയുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരുടെ പേടി? അങ്ങനെ അവര് പേടിപ്പിക്കുന്ന ഒരു സംഭവത്തിന് മുമ്പിൽ വന്ന് പെടുകയാണെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നിങ്ങൾ അത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂഷ്വൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ ഹ്യൂമറസ് ഇൻസിഡൻസ് കേൾക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി നോക്കൂ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെയെങ്കിലും പേടിച്ച ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഓക്കെ. അപ്പൊ അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് നമുക്ക് ഈ പോയട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ പോയട്രിയിലേക്ക് പോകും. മദർ ആൻഡ് ദ മൗസ്. മൈ മദർ ഇസ് നോട്ട് ദ സോർട്ട് ഓഫ് മം ഹു വിൽ സ്ക്വീൽ ആൻഡ് ഫെയിന്റ് ആൻഡ് ഷിവർ. ഡാർക്നെസ് ഡസന്റ് സ്കെയർ ഹർ. വെൻ ഇറ്റ് തണ്ടേഴ്സ് ഷി വോണ്ട് ക്യൂർ. സോ ദ സൺ ഡിസ്ക്രൈബ്സ് ഹിസ് മദർ. ആദ്യത്തെ പാരഗ്രാഫില് കുട്ടി അവന്റെ അമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ അവന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞത്? മൈ മദർ ഈസ് നോട്ട് ദ സോർട്ട് ഓഫ് മം. എന്റെ അമ്മ അങ്ങനെ സാധാരണ ഒരു അമ്മയല്ല. ഹു വിൽ സ്ക്രീൽ ആൻഡ് ഫെയിന്റ് ആൻഡ് ഷിവർ. ഉറക്കെ എന്തിനെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒച്ചയെടുക്കോ, അല്ലെങ്കിൽ തലകറങ്ങി ഫെയിന്റ് എന്ന് പറഞ്ഞാൽ തലകറങ്ങി വീഴോ, ഷിവർ ആ വിറയ്ക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന എന്തിനേലും കണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു സാധാരണ അമ്മയല്ല എന്റെ അമ്മ. ഡാർക്ക്നെസ് ഡസന്റ് സ്കെയർ ഹർ. ഇരുട്ടിനെ അമ്മയ്ക്ക് പേടിയില്ല. When it thunders, she won't cure. Cure എന്ന് പറഞ്ഞാൽ ട്രംബിൾ, വിറയ്ക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇനി തണ്ടർ, ഇടിവെട്ടും ഇടിമിന്നലും വന്നാൽ പോലും എന്റെ അമ്മ വിറയ്ക്കാറില്ല. അപ്പൊ എന്റെ അമ്മയ്ക്ക് ഒന്നിനെയും പേടിയില്ല,
വളരെ ധൈര്യവതിയായിട്ടുള്ള ഒരു അമ്മയാണെന്നാണ് കുട്ടി അമ്മയെക്കുറിച്ച് പറയുന്നത്. When I decide to play up, she fixes me with a stare. One flashing look from her big eyes and I just don't care to dare. When I decide to play up, ഞാൻ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് മുതിരുമ്പോൾ she fixes me with a stare. അമ്മയുടെ ഒരു നോട്ടം, സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ, ആ രൂക്ഷമായിട്ടുള്ള ഒരു തുറിച്ചു നോട്ടം, അത് മതി എന്നെ ആ ഭാഗത്ത് ഫിക്സ് ചെയ്തിരുത്താൻ. അമ്മയുടെ ആ ഒരു നോട്ടം കൊണ്ട് തന്നെ ഞാൻ അതൊക്കെ അവസാനിപ്പിച്ച നല്ല കുട്ടിയായിട്ട് ഇരിക്കും. One flashing look from her big eyes and I just don't care to dare. Dare എന്ന് പറഞ്ഞാൽ ആ എനിക്ക് അത്രയും ധൈര്യമില്ല, അമ്മയുടെ കണ്ണുകൾ, ആ വലിയ കണ്ണുകളിൽ നിന്ന് വരുന്ന ആ ഒരു തുറിച്ചു നോട്ടം നോക്കിയിരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കുസൃതി ചെയ്യുകയാണെങ്കിൽ തന്നെ അതപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കും, അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ധൈര്യം എനിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും സ്ട്രോങ് ആൻഡ് കറേജിയസ് ആയിട്ടുള്ള മദറാണ് കുട്ടിയുടെ. സോ ഇറ്റ് വാസ് വിത്ത് ഷോക്ക് വൺ മോർണിംഗ് വെൻ ഐ വോക്ക് അപ്പ് ഫ്രം എ ഡ്രീം ടു ഹിയർ മൈ വാലിയന്റ് മൈറ്റി മോം ലെറ്റ് ഔട്ട് എ ഹൈ പിച്ച്ഡ് സ്ക്രീം. സോ ഇറ്റ് വാസ് എ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ വെൻ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ് I happened to heard, yes, I happened to heard a scream of my mother. What happened? ഒരു ദിവസം കുട്ടി കാലത്ത് എഴുന്നേൽക്കുന്നത് ഈ അമ്മയുടെ, ഈ ധീരയായ ഈ ധീര വനിതയുടെ ഉറക്കിയുള്ള ഓളിയിടൽ അല്ലെങ്കിൽ ഒച്ചയെടുക്കൽ കേട്ടിട്ടാണ് കുട്ടി ഉറക്കം എണീറ്റത്. ഇറ്റ് വാസ് വിത്ത് എ ഷോക്ക്, ഒരു ഷോക്കോടെ അല്ലാതെ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, വെൻ ഐ വോക്ക് അപ്പ് ഫ്രം എ ഡ്രീം, ഞാനൊരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. എന്ത്? ടു ഹിയർ മൈ വാലിയന്റ്, എന്താണ് വാലിയന്റ്? കറേജിയസ്, ധീരയായിട്ടുള്ള. വാലിയന്റ് എന്ന് പറഞ്ഞാൽ കറേജിയസ്. മൈറ്റി മോം, മൈറ്റി, മൈറ്റി രാജു എന്നുകൊണ്ട് ഒരു കാർട്ടൂൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മൈറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്നാണ് അർത്ഥം. ഇത്രയും സ്ട്രോങ്ങും കറേജിയസുമായിട്ടുള്ള എന്റെ അമ്മ ലെറ്റ് ഔട്ട് എ ഹൈ പിച്ച്ഡ് സ്ക്രീം, ഉറക്കെ ഓളിയിടാണ് അല്ലെ, ഉറക്ക ഒച്ചയിടാണ്. ആ ഒച്ച കേട്ടിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയെണീറ്റത്. ഇത്രയും ധീരയായ, സ്ട്രോങ് ആയ അമ്മയുടെ കരച്ചിൽ എനിക്കൊരു ഷോക്ക് ആയിരുന്നു എന്നാണ് കുട്ടി പറയുന്നത്. എന്തായിരിക്കും അതിന്റെ കാരണം? I raised to see her perched up high upon the kitchen sink, squealing like a baby bat right on the edge of the brink. സോ കുട്ടി എന്താണ് അടുക്കളയിലേക്ക് ചെന്നപ്പോ കണ്ടത്? ആ പിക്ചർ നോക്കൂ. വട്ട് ഈസ് ഹാപ്പനിങ് ടു ദ മദർ? ആ അമ്മ എവിടെയാണ് ഇരിക്കുന്നത്? Where is she sitting? And what is she looking at? അമ്മ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? Can you see anything on the floor? ആ ഫ്ലോറിൽ നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? Ah, yes, a rat is there. A small mouse is there. Okay. I raised to see. ഞാൻ ഓടിച്ചെന്നു അമ്മയെ കാണാൻ. Her perched up high. അമ്മ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു ഉയർന്ന പൊസിഷനിൽ അമ്മ കയറി ഇരിക്കുകയാണ്. Upon the kitchen sink. എവിടെയാണ് ഉയരത്തിൽ ഇരിക്കുന്നത്? ആ കിച്ചൺ സിങ്കിന്റെ മുകളിലായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആ പിക്ചറിലത് കാണാം. സ്ക്രീലിംഗ് ലൈക്ക് എ ബേബി ബാറ്റ്, സ്ക്രീലിംഗ്, ആ കരയ്യ അല്ലെ, ബേബി ബാറ്റ്, ആരെ പോലെയാണ് കരയുന്നത്? ആ സിമിലി കണ്ടു അവിടെ, അമ്മയുടെ കരച്ചിലിനെ എന്തിനോടാണ് കുട്ടി ഉപമിക്കുന്നത്? ബേബി ബാറ്റ്, ആ ഒരു കുഞ്ഞു വവ്വാല് കിടന്ന് ഒച്ചയെടുക്കുന്നത് പോലെയാണ് അമ്മ ഒച്ചയെടുക്കുന്നത് എന്നാണ് കുട്ടി പറയുന്നത്. സോ അമ്മയുടെ കരച്ചിലിനെ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ആ ബേബി ബാറ്റിന്റെ കരച്ചിലിനോട്. സോ മദർ ഈസ് ഫീലിംഗ് ലൈക്ക് എ ബേബി ബാറ്റ്. അവിടെ അലിട്രേഷൻ കാണാനുണ്ടോ? ബേബി ബാറ്റ്, ബ എന്നുള്ള സൗണ്ട് രണ്ട് തവണ ആ വരിയിൽ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അതിന് എന്തിന് എക്സാമ്പിൾ ആണ്? അലിട്രേഷൻ എക്സാമ്പിൾ ആണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? റൈറ്റ് ഓൺ ദ എഡ്ജ്, ദ ബ്രിങ്ക്. ദ ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ എഡ്ജ്, ആ എഡ്ജിലായിട്ട് തന്നെയാണ് അമ്മ ഇരിക്കുന്നത്. ആ ബ്രിമ്മിന്റെ അല്ലെങ്കിൽ അതിന്റെ അറ്റത്ത്, അല്ലെങ്കിൽ കിച്ചൺ സിങ്കിന്റെ അറ്റത്തായിട്ട് അമ്മ ഇരിക്കുകയാണ്. അമ്മ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ ഷീ ഈസ് ക്രൈയിങ് അല്ലെ. ഐ ആസ്ക്ഡ് ഹർ വാട്ട് ദ മാറ്റർ വാസ്. കുട്ടി എന്ത് ചോദിച്ചു? ആ അമ്മ എന്താണ് കാര്യം എന്ന് കുട്ടി ചോദിച്ചു. ഹാഡ് ദ പ്രഷർ കുക്കർ ബേസ്റ്റ്, കുക്കർ പൊട്ടിത്തെറിച്ചോ? ഓർ ഹാഡ് ദ ഓവൻ സ്കോച്ച്ഡ് ഹർ ഹാൻഡ്? സ്കോച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പൊള്ള, ബേൺഡ് അല്ലെ. ആ ഇനി ഓവനിലെങ്ങാനും തട്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കൈ വെച്ചപ്പോ നമ്മുടെ കയ്യെങ്ങാനും പൊള്ളിയോ? ഐ ഡിഡ് എക്സ്പെക്ട് ദ വേർസ്റ്റ്, എന്തോ മോശമായത് എന്റെ അമ്മയ്ക്ക് നടന്നിട്ടുണ്ട് തന്നെയാണ് കുട്ടി വിശ്വസിച്ചത്. ഷീ വിപ്പേർഡ് ലൈക്ക് എ ബേബി,
She whimpered means she sobbed. അവര് തേങ്ങിക്കരഞ്ഞു. ആരെ പോലെ? ലൈക്ക് എ ബേബി, ഒരു കുഞ്ഞുവാവ കരയുന്നത് പോലെയാണ് അമ്മ കരഞ്ഞത്. അവിടെയും നിങ്ങൾക്ക് എന്ത് കാണാം? ആ സിമിലി കാണാം അല്ലേ? അമ്മയുടെ കരച്ചിലിനെ ഒരു ബേബി കരയുന്നതിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ഷി വിംപേർഡ് ലൈക്ക് എ ബേബി ആൻഡ് പോയിന്റഡ് ടു എ മൗസ്. എന്തിനെ ചൂണ്ടിക്കൊണ്ടാണ് അമ്മ കരയുന്നത്? ആ നിലത്തുള്ള ഒരു മൗസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമ്മ കരയുന്നത്. ദാറ്റ് ഹേർഡ് ദ ഗോൾ ആൻഡ് ടോം റെഡി ടു എൻ്റർ ഇൻ ടു അവർ ഹൗസ്. ഇനി ദാറ്റ് ഹേർഡ് ദ ഗോൾ, ഗോൾ എന്ന് പറഞ്ഞാൽ റൂഡ് ബിഹേവിയർ, മോശപ്പെട്ട സ്വഭാവം. എത്ര ധൈര്യമുണ്ടായിട്ട് വേണം, എത്ര മോശപ്പെട്ട സ്വഭാവത്തോടു കൂടി ഒരു എലിയായിട്ട് വേണം അത് ഞങ്ങളുടെ വീടിനുള്ളിൽ കയറാനായിട്ട് എന്നാണ് കുട്ടി പറയുന്നത്. ആൻഡ് ദ ടെമറിറ്റി, ടെമറിറ്റി എന്ന് പറഞ്ഞാൽ കറേജിയസ്ലി, അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ളവനായിട്ട് വേണം, എത്ര ധിക്കാരിയായിട്ട് വേണം ടു എൻ്റർ ഇൻ ടു അവർ ഹൗസ്, ഞങ്ങളുടെ വീടിനുള്ളിലേക്ക് കയറാൻ. ഐ പിക്ക്ഡ് എ ബ്രൂം, കുട്ടി എന്ത് ചെയ്തു? ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താ? ആ ചൂല്, കുട്ടി പെട്ടെന്ന് ചൂലെടുത്തു. ആൻഡ് ഷൂ അറ്റ് ഇറ്റ്, ഷൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്മൾ ഓടിക്കുക എന്ന് പറയില്ലേ, അതിനെ ഓടിക്കാനായിട്ട് ചൂലെടുത്തു. ഐ ചേസ്ഡ് ടു ദ ഹോൾ, അതിനെ ഞാൻ ചേസ് ചെയ്തു, അതിനെ പിന്തുടർന്ന് ഹാളിലേക്ക് എത്തി. ഐ ഓൾമോസ്റ്റ് വാഗ്ഡ് ഇറ്റ് ഷാർപ്ലി, വാക് എന്ന് പറഞ്ഞാൽ ആ ഉറക്ക അടിക്കുക, അതിനെ ഓൾമോസ്റ്റ് ഞാൻ അടിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തി. ഫോർ ഡ്രൈവിംഗ് മമ്മി അപ്പ് ദാറ്റ് ഫോൾ, എന്റെ ഇത്രയും ധീരവനിതയായിട്ടുള്ള അമ്മയെ ആ കിച്ചൺ സിങ്കിന്റെ മുകളിൽ കയറ്റിയതിന് ഞാൻ ദേഷ്യത്തോടു കൂടി ചൂലെടുത്ത് അവനെ ഓടിച്ച് ഹാള് വരെ എത്തിച്ച് ഓൾമോസ്റ്റ് അടിച്ചു അടിച്ചില്ല എന്നുള്ള നില വരെ എത്തി. എന്താ സംഭവിച്ചത്? ബട്ട് ഇറ്റ് വാസ് ക്യുക്ക് ആൻഡ് കണ്ണിങ്, വെരി കണ്ണിങ് വെരി ക്ലെവർ, അത് ക്യുക്കുമായിരുന്നു, ആ ഭയങ്കര ക്ലെവറുമായിരുന്നു. ആൻഡ് സൂൺ ഗേവ് മീ ദ സ്ലിപ്പ്, സ്ലിപ്പായി പോയി എന്റെ കയ്യിൽ നിന്ന്, അത് എസ്കേപ്പ് ആയിപ്പോയി. ഇറ്റ് വാനിഷ്ഡ്, അത് അപ്രത്യക്ഷമായി, അതിനെ ചേസ് ചെയ്ത് പോയിരുന്നു പക്ഷെ അതിനെ കാണാനില്ല. ഇൻ ദ ഹാൾവേ, ഹാളിലേക്കുള്ള ഇടനാഴിയിലെ വഴിയിലേക്ക് അത് അപ്രത്യക്ഷമായി. ഇൻ ടു ദ ഗാർഡൻ സ്കിപ്പ്, അത് എങ്ങോട്ടേക്ക് ബൗൺസ് ചെയ്തു, എങ്ങോട്ടേക്ക് ചാടി? ആ മുറ്റത്തേക്ക്, ഹാളിലെ വഴിയിലൂടെ ആ മുറ്റത്തേക്ക് അത് ചാടി, ഗാർഡനിലേക്ക് സ്കിപ്പ് ചെയ്ത് പോയി. ഐ റാൻ ഇൻ ടു ദ കിച്ചൺ, അത് പോയി ഉറപ്പായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ആൻഡ് ഹെൽപ്ഡ് മൈ മമ്മി ഡൗൺ, എന്റെ അമ്മയെ താഴേക്ക് ഇറക്കാനായിട്ട് ഞാൻ സഹായിച്ചു. ട്രംപ്ലിംഗ് ലൈക്ക് എൻ ഓട്ടം ലീഫ്, ആ വീണ്ടും സിമിലി വന്നിക്കണു അല്ലേ, ഷീ ഈസ് ട്രംപ്ലിംഗ്, വിറയ്ക്കുകയാണ്, എന്തുപോലെയാണ് വിറയ്ക്കുന്നത്? ഓട്ടം ലീഫ്, ശരത്കാലത്തിലെ ആ ഇലകൾ, ഇല പൊഴിയുന്ന കാലമാണ് അല്ലേ, അപ്പൊ ആ കരിയിലകൾ കിടന്ന് വിറയ്ക്കുന്നത് പോലെയാണ് അമ്മ പേടി കൊണ്ട് വിറയ്ക്കുന്നത്. ഷീ സ്വോർ എ ഫ്രൈറ്റൻഡ് ഫ്രോം, ഷീ വോർ, ധരിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈറ്റൻഡ്, പേടിയോടുകൂടിയുള്ള ആ ഫ്രൈറ്റൻഡ് ഫ്രോം. ഫ്രൗൺ എന്ന് പറഞ്ഞാൽ നെറ്റി ഇങ്ങനെ നമ്മൾ ചുളിക്കുക അല്ലെ, പിരികങ്ങൾ രണ്ടുപേരും ക്ലോസ് ചെയ്ത് നെറ്റി ഇങ്ങനെ പേടിയോടുകൂടി ചുളിക്കുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഫ്രൗണിങ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു മുഖഭാവമായിരുന്നു അമ്മയ്ക്ക് എന്നാണ് കുട്ടി പറയുന്നത്. ഐ ഡോണ്ട് ലൈക്ക് മൈസ്, അമ്മ എന്താണ് പറഞ്ഞത്? ആ എനിക്ക് എലികളെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് എലികളെ ആ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഷീ വിസ്പേർഡ്, അമ്മ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഹെർ ബിഗ് ഐസ് റൗണ്ട് വിത്ത് ഫിയർ, പക്ഷെ കുട്ടിക്ക് കാണാമായിരുന്നു അമ്മയുടെ ആ വലിയ കണ്ണുകള് പേടി കൊണ്ട് ആ ഇങ്ങനെ ആ വലിയതായിട്ട് വരുന്നത് കുട്ടിക്ക് കണ്ടു. ഐ ഫെൽറ്റ് ലൈക്ക് സൂപ്പർ ഹീറോസ് ഡു, സോ ഗ്ലാഡ് ദാറ്റ് ഐ വാസ് നിയർ, കുട്ടിക്ക് എന്ത് തോന്നി? ആ ഒരു സൂപ്പർ ഹീറോ, ഒരു സൂപ്പർ ഹീറോ വന്ന അമ്മയെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച പോലൊരു ഫീലിംഗ് ആണ് കുട്ടിക്ക് ഉണ്ടായത്. ഇത്രയും ധൈര്യമായ അല്ലെങ്കിൽ ധീരയായ തന്റെ അമ്മയെ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരു സൂപ്പർ ഹീറോയാണ് താൻ എന്ന് കുട്ടിക്ക് തോന്നി. സോ ഗ്ലാഡ് ദാറ്റ് ഐ വാസ് നിയർ, അമ്മയുടെ അടുത്ത് ഞാൻ ഉണ്ടായത് ഭാഗ്യേ. അപ്പൊ കുട്ടിക്ക് ആ കാര്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി, തന്റെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചത്. ഐ ടോൾഡ് ഹെർ നോട്ട് ടു വറി, ആ കുട്ടി പറഞ്ഞു, അമ്മേ അമ്മ ഒട്ടും വിഷമിക്കേണ്ട, വിത്ത് ദ മൈസ് ഐ വാസ് അറ്റ് വാർ, ആ എലിയുമായി ഞാനൊരു യുദ്ധത്തിൽ തന്നെയായിരുന്നു. ഐ പ്രോമിസ് ഹെർ ദാറ്റ് ഷീ വുഡ് ബി സേഫ്, അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു അമ്മ സേഫ് ആണ്, അമ്മ ഒട്ടും പേടിക്കേണ്ട, ഞാനൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഫോർ ദാറ്റ്സ് വാട്ട് സൺസ് ആർ ഫോർ, അതിനാണല്ലോ അമ്മ അമ്മയ്ക്ക് ആൺകുട്ടിയായി ഞാൻ ഇവിടെ ഉള്ളത്. അമ്മ ഒരിക്കലും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരുന്നോളൂ, ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, അതിനാണല്ലോ അമ്മയ്ക്ക് ആൺകുട്ടിയായി ഞാൻ ഇവിടെ ഉള്ളത് എന്ന് ആ ഗമയോടുകൂടി തന്നെ കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി പറയാം. അപ്പൊ അമ്മയുടെ ഈ പേടി കൊണ്ടുണ്ടായ ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഈ പോയട്രിയിലൂടെ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വായിച്ചു നോക്കാം. ഇത് അലിട്രേഷൻസിന് എക്സാമ്പിൾ ഉണ്ട്, സിമിലിക്ക് എക്സാമ്പിൾ ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റി
വളരെ കുറച്ചുള്ളൂ, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. നിങ്ങൾ കണ്ടുപിടിക്കുക ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അതിൽ അലിട്രേഷൻ കണ്ടുപിടിക്കാനുണ്ട്, റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ ടീച്ചർ ആദ്യം പറയണ്ടല്ലോ അല്ലേ. അപ്പൊ റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. റൈമിംഗ് വേർഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ അപ്പൊ ആദ്യത്തെ നാല് വരി നോക്കൂ. ഫസ്റ്റസ്റ്റ് ആൻസർ ആ ശിവ ക്യൂവ്, അതാണ് റൈമിംഗ് വേർഡ്സ്. ഫസ്റ്റസ്റ്റ് ആൻസർ അല്ലേ. അപ്പൊ അങ്ങനെ ഓരോ സ്റ്റാൻസിലെയും റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക. അലിട്രേഷൻ എക്സാമ്പിൾ ടീച്ചർ നേരത്തെ പറഞ്ഞു, ഓരോ വരിയും ഒന്നുകൂടി വായിച്ചു നോക്കി അലിട്രേഷന്റെ എക്സാമ്പിളുകൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. സിമിലിക്ക് എക്സാമ്പിളും ടീച്ചർ പറഞ്ഞു ഇല്ലേ. ഇവിടെ മറ്റൊരു ലൈക്ക് വന്നു, ഐ ഡോണ്ട് ലൈക്ക് മൈസ്, അത് സിമിലി ആണോ? എനിക്ക് എലികളെ ഇഷ്ടമല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് സിമിലി ആണോ? അല്ല. ട്രംബ്ലിംഗ് ലൈക്ക് ആൻ ഓട്ടം ലീഫ്, ഓട്ടം ലീഫിനെ പോലെ വിറച്ചു. അപ്പൊ ലൈക്ക് വരുന്ന എല്ലാവരുടെയും സിമിലിയാണ്, ഉപമയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലൈക്കിന് രണ്ടർത്ഥമുണ്ട്, ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞേ ഉള്ളൂ, ഇഷ്ടമാണ് എന്നുള്ള അർത്ഥം വരുമ്പോൾ അവിടെ സിമിലി വരുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് മൈസ് എന്നുള്ള വരി സിമിലിക്ക് എക്സാമ്പിൾ അല്ല. പിന്നെ ഏതാണ് എക്സാമ്പിള്? ആ ട്രംപ്ലിംഗ് ലൈക്ക് ആൻ ഓട്ടം ലീവ്, സ്ക്വീലിംഗ് ലൈക്ക് എ ബേബി ബാറ്റ്, ഇതെല്ലാം സിമിലിക്ക് എക്സാമ്പിളാണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ബുക്കിലേക്ക് എഴുതാം. ക്വസ്റ്റ്യൻ ആൻസറിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം പോയട്രി വായിക്കുക. സോ ഹോപ്പ് യു എൻജോയ്ഡ് ടുഡേയ്സ് ക്ലാസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. സോ വി ക്യാൻ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.